everyone, welcome back to Asylum Learning. It's me, Jamshad. You can always call me JD. Yes, 6 മാർക്കിന്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. എങ്ങനെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സെറ്റ് ആക്കാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഏതൊരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സെറ്റ് ആക്കാനുള്ള മുഴുവൻ ട്രിക്സും പറയാൻ പോവാണ്. ഇത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, ഇനി നിങ്ങളുടെ ആനുവൽ എക്സാം, നിങ്ങളുടെ മെയിൻ പബ്ലിക് എക്സാമിന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് ഏത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ. സോ അതിന്റെ ഫോർമാറ്റ് പറയാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ്. അതിന്റെ ഫോർമാറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇതാ പഠിച്ച ഫോർമാറ്റ്, ഇതാണ് മകളെ ഫോർമാറ്റ്. ഇതാ ഫസ്റ്റ് തന്നെ ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം. ഏതൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാക്കണമെങ്കിലും അത് മസ്റ്റ് ആയിട്ട് ഹെഡ്ലൈൻ ഉണ്ടാവണം. ഹെഡ്ലൈൻ ഇല്ലാതെ നിങ്ങൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക്, അതിന്റെ ന്യൂസ് റിപ്പോർട്ടിലേക്ക് പോകാൻ പോവരുത്. അത് മാത്രമല്ല ബൈലൈൻ വേണം. യെസ്, എന്താണ് ബൈലൈൻ, ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഡീറ്റെയിൽസ് ആണ് അവിടെ. നമുക്ക് മെജോറിറ്റി ആയിട്ട് എല്ലാവരും എപ്പോഴും എഴുതുന്ന ഒരു സംഭവമാണ് സ്റ്റാഫ് റിപ്പോർട്ടർ. യെസ്, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് ഡേറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കാൻ പറ്റും. യെസ്, 2025 ആയിക്കോട്ടെ. ഓക്കെ, 2025 ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി കൊടുക്കാം. എക്സാക്ട്ലി മിക്ക പിന്നെ ന്യൂസ് റിപ്പോർട്ട് എന്ന സമയത്ത് ഡേറ്റും അതുപോലെ തന്നെ ബൈലൈൻ ഒന്നും കൊടുക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടാൽ മതി, അത് കൊടുത്തിടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് പ്ലേസ് ലൈനാണ് മകളെ. ഇവിടെ മസ്റ്റ് ആയിട്ട് നമ്മളെ ഒരു സ്ഥലം, അത് ആക്ച്വലി എവിടെയാണോ ഇത് നടന്നിട്ടുള്ളത് ആ സ്റ്റോറിയുമായിട്ട് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ നമ്മളെ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഓൺ ജെയിന്റെ ആ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നെവർ നെവർനെസ് ഉള്ള ചാപ്റ്ററിന്റെ ഏതെങ്കിലും ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ, സപ്പോസ് അത് തയ്യാറാക്കുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ ഈ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ അതിനോട് അദ്ദേഹമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജാക്ക് ജില്ല് പോലുള്ള നെയിമുകൾ ആക്ച്വലി ഇന്ത്യൻസ് നെയിം അല്ലല്ലോ. അപ്പൊ ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ അല്ലാതെ യൂറോപ്യൻ സ്ഥലങ്ങൾ ഏതെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആക്റ്റുള്ള ഒരു റിയാലിറ്റിക്ക് വേണ്ടിക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് ചെയ്തിടുക മാക്സിമം. അത് ആ ഒരു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. പിന്നെ ലീഡ്, ഓക്കെ, മെയിൻ പോയിന്റ്സ് എഴുതേണ്ട. ആക്ച്വലി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു പ്ലേസ് ലൈൻ എഴുതിയതിനു ശേഷം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ലീഡ്, മെയിൻ പോയിന്റ് എഴുതേണ്ട സ്ഥലം അവിടെയാണ്. ആ ലീഡിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സംഭവം വെച്ചാൽ, ഒരു ഏതൊരു കോൺസെപ്റ്റ് തന്നു കഴിഞ്ഞാലും അതിനോട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, വാട്ട്, എന്താണ് ആക്ച്വലി പരിപാടി, ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു കോൺസെപ്റ്റ്. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് വാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദിസ് ഈസ് എ ലിസ്റ്റ്, ദസ് ദിസ് കൈൻഡ് ഓഫ് പ്രോഗ്രാം, അല്ലെങ്കിൽ ദിസ് ഇസ് ദ എക്സാക്ട് ഇവന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് വേർ, എവിടെയാണ് നടന്നിട്ടുള്ളത്, when, എപ്പോഴാണ് നടന്നിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള WH ക്വസ്റ്റ്യൻസിന്റെ, ബേസിക് ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ, എങ്ങനെ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ആൻസർ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റ് ആണ്. എങ്ങനെ, അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് അതോടുകൂടി നിങ്ങൾക്ക് സെറ്റ് ആണ്. അതിനുശേഷം ബോഡി, ന്യൂസിന്റെ ഡീറ്റെയിൽസ്, ആ ഒരു ഇൻസിഡന്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ആ ഒരു ബോഡിയുടെ, ആ ബോഡി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കൊടുത്ത വാട്ട്, വേർ, വിച്ച്, വെന്ന്, അതുപോലെ തന്നെ ഹൗ, ഇനി തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഓൾറെഡി എഴുതി. അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്, അത് എങ്ങനെ നടന്നു, അതിന്റെ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ എന്താക്കേണ്ടത്. ഒരു പാരഗ്രാഫ്, 3 പാരഗ്രാഫ് ആക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിപ്പോ സപ്പോസ് നമുക്ക് വലിയൊരു ലെങ്തി ഉള്ള പാരഗ്രാഫ് ആവണമെന്നില്ല, ഇതൊരു 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നിങ്ങൾ എഴുതുക. പക്ഷെ ഈ ഒരു ബോക്സ്, അതുപോലെ തന്നെ ഇതിന്റെ ബൈലൈൻ, ഡേറ്റ് ലൈൻ, അതുപോലെ തന്നെ പ്ലേസ് ലൈൻ, ഹെഡിങ് കൊടുത്തിടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ 2-ാമത്തെ പാരഗ്രാഫിൽ ബോഡി, അതായത് ന്യൂസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം എഴുതുക. അവസാനത്തിലേക്ക് നിങ്ങൾക്ക് ക്വട്ടേഷൻ കൊടുക്കാം. ഏതെങ്കിലും ഒരാള് അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാള് ആ ഒരു ന്യൂസിനെ പറ്റിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ന്യൂസിന്, ആ ഒരു ഇൻസിഡന്റിൽ, ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി നോക്കുക. ആക്സിഡന്റിനെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞു, ആ സമയത്ത് ഞാൻ അവിടെ വിറ്റ്നസ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന സംഭവിച്ചോ, അതൊക്കെ നിങ്ങൾ ക്വട്ടേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ അതിന് ആഫ്റ്റർ എഫക്ട്സ്, ഇവിടെ വേണമെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ്, അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലേ, അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ അതിനുശേഷം ഇത്ര ഗവൺമെന്റ് ഇത്ര പണം അവർക്ക് അവരുടെ ഫാമിലിക്ക് കൊടുത്തു, അതൊരു ആഫ്റ്റർ എഫക്ട് ആണ്. അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് അവിടെ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ക്വട്ടേഷൻ എഴുതി കൊടുക്കുക. അതോടുകൂടിയിട്ട് ന്യൂസ് റിപ്പോർട്ട് സെറ്റ് ആക്കാൻ പോകണം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, യെസ്, പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്
മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ഡിസ്കോഴ്സ് ആണ്. പഠിച്ചു വെച്ചോ, ക്രിസ്മസ് എക്സാമിന് യൂസ്ഫുൾ ആകും. ആൻഡ് ദ വർക്ക് ദേ ആർ ഡൂയിങ്, അവർ ചെയ്യുന്ന ആ ഒരു വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളോട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് അതിന്റെ ഒരു ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആരെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നേരെ അതിന്റെ ആൻസറിലേക്ക് പോവുകയാണ്. എന്നിട്ട് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എന്താക്കാം, ജസ്റ്റ് ഒരു 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 ഇൻസിഡന്റ് നമുക്ക് പറഞ്ഞു തരാം, അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. റീബേർത്ത് ടു റീഗെയിൻ ലൈഫ്, ഒരു റീബേർത്ത് ആണ്, പുനർജന്മമാണ്. ടു റീഗെയിൻ ലൈഫ്, ജീവിതങ്ങള് വീണ്ടും തുടങ്ങാനുള്ള എന്താണ് ഒരു ഒരു റീബേർത്ത് ആണ്. സ്റ്റാഫ് റിപ്പോർട്ടർ ആണ് ഇതെന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ളത് ആ ഒരു പേര് കൊടുക്കുക. അയാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പേര് കൊടുക്കാറില്ല, കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഡേറ്റ് എഴുതി കൊടുക്കുക. എന്നിട്ട് സ്ഥലം ന്യൂയോർക്ക്. ഓക്കെ, ഇത് ആക്ച്വലി നടക്കുന്നത് ന്യൂയോർക്കിലാണല്ലോ, അപ്പൊ ന്യൂയോർക്ക് എന്നുള്ള സ്ഥലം കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസിഡന്റ്, അദ്ദേഹം ആരാണ്, നമ്മൾ എഴുതേണ്ട ആരാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണിനെ പറ്റിയിട്ടാണ്, അവരുടെ ആ ഒരു പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ്. ദ വേൾഡ് ഓഫ് സെൽഫിഷ്നെസ് ഇസ് ബവിംഗ് ബിഫോർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണിന്റെ മിസ്റ്റർ ജോണിന്റെയും ഒക്കെ മുന്നിൽ എന്താണ് സെൽഫിഷ്നെസ് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. എന്താണ് സെൽഫിഷ്നെസ്? അതാ. ഓക്കെ, ആ ഒരു സെൽഫിഷ്നെസ് ആയിട്ടുള്ള ആൾക്കാര്, അല്ലെങ്കിൽ സെൽഫിഷ്നെസ് പറഞ്ഞ ആ ഒരു വേർഡ് തന്നെ, ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെ മുന്നിൽ എന്താണ് അങ്ങനെ കുൻപിട്ട് നിൽക്കുകയാണ്. യെസ്, എ കപ്പിൾ ഹു ഹാവ് ചൂസൺ ടു ലീവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. സെൽഫിഷ്നെസ്, ഓക്കെ, അതാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. വി കൻ ഫ്രീക്വന്റ്ലി സീ ദം ഇൻ ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ് ഫോർ യങ് പീപ്പിൾ, യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനത്തെ അവരുടെ പുനരധിവാസ ക്യാമ്പുകളിലൊക്കെ അവരെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദേ വിസിറ്റ് സെറ്റിൽമെന്റ് ഹൗസസ് ടു സ്റ്റഡി ദ മെത്തേഡ് ടു ഡീൽ വിത്ത് ദ ബാക്ക്വേർഡ് മാരേജസ്, യുവാക്കളായിട്ടുള്ള താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഈ ഒരു സമയത്തൊക്കെ അവർ നിൽക്കാറുണ്ട്. ദേ ഹാവ് ബീൻ ഓഫറിംഗ് സെൽഫ്ലെസ് സർവീസ് ഫോർ 15 years. അപ്പോ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താ മാക്സിമം നമ്മൾ അറിയുന്ന ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 വർഷത്തോളമായിട്ട് അവർ ഈ ഒരു ഫീൽഡിലുണ്ട്, ഈ ഒരു യൂത്ത് വെൽഫെയറിന്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ് ബോഡി ന്യൂസ് ഇൻ ഡീറ്റെയിൽസ്, ന്യൂസ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോണതാ പിടിച്ചതാ. പ്രൊഫഷണലി മിസ്റ്റർ ജോൺ ഇസ് എ സോളിസിറ്റർ, മൂപ്പര് ശരിക്കൊരു വക്കീലാണ്. ബട്ട് ആസ് എ ഡയറക്ടർ ഓഫ് ദ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിസ് ലൈഫ് ഇസ് ഡിവോട്ടഡ് ദ വെൽഫെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രോം ദ സ്ലം ഏരിയയിലുള്ള ചേരി പ്രദേശത്തിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഗേൾസിന്റെയും ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒക്കെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ് പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള അവരാണ് ഇദ്ദേഹം. ഓക്കെ, പക്ഷെ പ്രൊഫഷണലി മൂപ്പർ എന്താണ്, ഒരു സോളിസിറ്റർ ആണ്, ഒരു ഒരു വക്കീലാണ്. ദേ ഡു നോട്ട് ഓൺലി റെസ്ക്യൂ ദം ബട്ട് ഓൾസോ ഗിവ് ട്രെയിനിങ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റ് റീഹാബിലിറ്റേറ്റ് ദം ആൻഡ് ബ്രിങ് ദം ബാക്ക് ടു ലൈഫ്. അവർക്ക് ചുമ്മാ ജീവിതത്തിൽ രക്ഷിക്കുക മാത്രമല്ല, ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പല ജോലികളൊക്കെ, സ്വയം തൊഴിൽ പരിപാടികളൊക്കെ അവരെന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് റിപ്പോർട്ടഡ് ദാറ്റ് മിസ്റ്റർ, അതുണ്ടോ റിപ്പോർട്ടഡ്, വേറൊരാൾ എഴുതുന്ന റിപ്പോർട്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞതാണ്. ഇത് സ്പെസിഫിക് ആരാന്ന് പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ഒരു കൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ ആഫ്റ്റർ എഫക്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മിസ്റ്റർ ജോൺ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം എ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ആ ഡോക്ടർ ആരാന്ന്. ആ ഡോക്ടർ ഹു വൺസ് സേവ്ഡ് ഹിസ് ലൈഫ് ആഫ്റ്റർ എ സൂയിസൈഡൽ അറ്റംപ്റ്റ്. ആ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശേഷം ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ ജീവിതം രക്ഷിച്ചതാണ് നമ്മുടെ മിസ്റ്റർ ജോണിന്റെ. ഹിയറിംഗ് അബൌട്ട് ദിസ് നോബിൾ വർക്ക് മെനി എമിനന്റ് പേഴ്സൺ ഹാവ് ഓഫേർഡ് ദേർ സപ്പോർട്ട് ടു ദ മിഷൻ. ആ ഈ ഒരു കഥ കേട്ടിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് കുറെ ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതണമെങ്കിൽ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കണം. വേണ്ടേ, അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു മെഗാ മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. അതിൽ സൂപ്പർ ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുക, സെറ്റ് ആയിരിക്കുക, പവർ ആയിരിക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അവന്റെ ആക്സിഡന്റ്, ഓക്കെ, സൂയിസൈഡൽ അറ്റംപ്റ്റ്, ആക്സിഡന്റ് അല്ല, സൂയിസൈഡൽ അറ്റംപ്റ്റ്. ഈവൻ സൂയിസൈഡ്, നമ്മുടെ മിസ്റ്റർ ജോണ് സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയതിന് പിറ്റേ ദിവസമുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു പ്രാക്ടീസ് മിക്സ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം മറന്നു വരുത്, ബോക്സ് മറന്നു വരുത്, ടൈറ്റിൽ മറന്നു വരുത്, ആക്ച്വലി ആ ഒരു ഹെഡിങ് മറന്നു പോരുത്, അതുപോലെ തന്നെ പ്ലേസ് ലൈന്, അതുപോലെ തന്നെ ഡേ ലൈന്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള ഈ ഒരു കൊട്ടേഷൻ ഈ മൂന്ന് പാരഗ്രാഫ് ആക്കുക, അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത് മറന്നു പോരുത്. നിങ്ങൾ അത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്താക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ 10th പഠിക്കുന്ന SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ SSLC വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്താക്കിയത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ന്യൂസ് റിപ്പോർട്ട് അറിയാത്തവരുണ്ടായിരിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ നോട്ട്സ് കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, ഹൗ വാസ് ദിസ് വീഡിയോ, എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. അത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്ട് ചെയ്തത്, നിങ്ങൾ വാച്ച് ചെയ്ത സമയത്ത് എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയുക. നമുക്ക് ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും വരാൻ വേണ്ടി ബൈ, താങ്ക് യു.